ജഡേജ പുറത്തായത് ഋഷഭ് പന്തിന് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. T20 വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഇടം പിടിക്കാനും അതുപോലെ ഇനിയിപ്പോൾ എല്ലാ മത്സരങ്ങളിലും ഋഷഭ് പന്ത് കളിക്കാനും അതിനൊരു വലിയ കാരണം ജഡേജയുടെ ഒരു പരിക്ക് തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യൻ ടീമിന് ഇപ്പോഴും, ഞാൻ അന്നും ഇന്നും പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ ടീം ഇപ്പോഴും നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഇതൊരു മിഡിൽ ഓർഡറിൽ നല്ലൊരു ലെഫ്റ്റ് ഹാൻഡറെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഇപ്പോഴും ഇവർ ഋഷഭ് പന്തിന് പിറകെ പോവുക, പിന്നെ ജഡേജ ഉണ്ടായിരുന്നു, ജഡേജ പരിക്കേറ്റ് പോയി, ഇപ്പോൾ പന്തിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പോകുന്നത്. കാരണം നമുക്കറിയാം മുമ്പ് ഇന്ത്യക്ക് ഉണ്ടായിരുന്ന നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് പ്ലെയേഴ്സായിരുന്നു, മിഡിൽ ഓർഡറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ല പ്ലെയറായിരുന്നു യുവരാജ് സിംഗ് അതുപോലെ സുരേഷ് റെയ്ന, അവരൊക്കെ ഇന്ത്യൻ ടീമിന് വേണ്ടി മിഡിൽ ഓർഡറിൽ കളിച്ചിട്ടുള്ള പെർഫോമൻസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴും. കാരണം ജഡേജ നമുക്കറിയാം ഏഷ്യ കപ്പിൽ അദ്ദേഹം ഒരു കളിക്കുകയും കളിക്കുന്നിടയിൽ അദ്ദേഹത്തിന് ഒരു ഇഞ്ചുറി പറ്റുകയും ആ ഇഞ്ചുറി വല്ല സീരിയസ് ആകുകയും റിക്കവറി ഒക്കെ തിരിച്ചു വരാൻ ടൈം എടുക്കുകയും അതോടുകൂടി T20 വേൾഡ് കപ്പ് താരത്തിന് നഷ്ടമാകാനുണ്ടായത്. കാരണം ഋഷഭ് പന്തിനേക്കാളും എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ജഡേജ. അതുമാത്രമല്ല നല്ല രീതിയിൽ ഋഷഭ് പന്തിനേക്കാട്ടും നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാൻ ജഡേജയ്ക്ക് കഴിയുമെന്നുള്ളത് തന്നെയാണ്. ഏതായാലും വലിയ ലോസ് തന്നെയാണ് ജഡേജ T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനോടൊപ്പം ഇല്ലാത്തത് എന്നുള്ളത്. പിന്നീട് ഇപ്പോൾ ഇന്ത്യൻ ടീമിനോടൊപ്പം ഉള്ള ഒരു ലെഫ്റ്റ് ഹാൻഡർ ഈ T20 വേൾഡ് കപ്പ് സ്കോഡിൽ ഉൾപ്പെട്ടിട്ടുള്ളൊരു ലെഫ്റ്റ് ഹാൻഡർ അക്ഷർ പട്ടേലാണ്. അക്ഷർ പട്ടേലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, അക്ഷർ പട്ടേലിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ അടുത്തായിട്ടാണ് അദ്ദേഹം മൂന്ന് ഫോർമാറ്റിലും സ്ഥിരമായിട്ട് ഇന്ത്യൻ ടീമിൽ വരാൻ തുടങ്ങിയത്. പിന്നെ പല സമയത്ത് പരിക്കൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തെ ആഡ് ചെയ്യും, കളിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള കളികളൊക്കെ കളിക്കും അക്ഷർ പട്ടേൽ. നമുക്കറിയാം അക്ഷർ പട്ടേൽ അത്ര എക്സ്പീരിയൻസ് ഒന്നും അല്ല. പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡർ എന്ന നിലയിൽ പന്തിന് ശേഷം ഒരു ലെഫ്റ്റ് ഹാൻഡർ അക്ഷർ പട്ടേൽ ടീമിനോടൊപ്പം ഉണ്ട്. ഞാൻ അന്നും ഇന്നും പറയാം, ഇപ്പോഴും ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോഴും വലിയൊരു പ്രശ്നം മിഡിൽ ഓർഡറിൽ നല്ലൊരു ലെഫ്റ്റ് ഹാൻഡറെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിലെടുത്തു പറയാൻ ഋഷഭ് പന്തിൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ, പുള്ളി T20യിലും അല്ല ടെസ്റ്റിലും അതുപോലെ ഏകദിനത്തിലും പുള്ളി കുഴപ്പമില്ല, നല്ല രീതിയിൽ കളിക്കും. ടെസ്റ്റിൽ എസ്പെഷ്യലി നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഋഷഭ് പന്ത്, അത് ആർക്കും സംശയമില്ലാത്ത കാര്യം. പക്ഷേ T20യിൽ ഇതുവരെ അദ്ദേഹത്തിനൊരു ഇമ്പാക്റ്റ് ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വലിയ സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, വലിയ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം അതങ്ങനെയാണ്. കാരണം അദ്ദേഹത്തിനെ പല പൊസിഷനുകളായിട്ടും കളിപ്പിച്ച് പരീക്ഷിച്ച് നോക്കി, പക്ഷേ അവിടെ ഒന്നും അദ്ദേഹത്തിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോഴും T20 വേൾഡ് കപ്പ് സ്കോഡ് പ്രഖ്യാപിച്ചു, ഇപ്പോഴും ഇന്ത്യൻ ടീമിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഒരു ലെഫ്റ്റ് ഹാൻഡർ മിഡിൽ ഓർഡറിലെ ഒരു ലെഫ്റ്റ് ഹാൻഡറുടെ ഒരു അഭാവം. ഏതായാലും ഇപ്പോൾ T20 വേൾഡ് കപ്പിൽ അക്ഷർ പട്ടേലിൻ്റെയും ഋഷഭ് പന്തിൻ്റെയും പ്രകടനം എന്താവുമെന്ന് നമുക്ക് കാത്തിരിക്കാം. ഇതിൽ ഋഷഭ് പന്തിന് കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ തന്നെയാണ് സാധ്യത. ഋഷഭ് പന്ത് ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ, ദിനേശ് കാർത്തിക് സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഏതായാലും ഋഷഭ് പന്തിന് തന്നെ ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡർ എന്ന നിലയിൽ. ഏതായാലും ഋഷഭ് പന്തിൻ്റെയും പ്രകടനം നമുക്ക് ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് നോക്കാം, എങ്ങനെയുണ്ടാവും അദ്ദേഹം കളിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.